പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ട് പുറത്തിറങ്ങിയ ശേഷമാണ് ഞാൻ റോമിൽ നിന്ന് വീഡിയോ വഴി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവിടുത്തെ വിവരങ്ങൾ പരിശുദ്ധ സിംഹാസനത്തെ അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടുത്തെ വിവരങ്ങൾ കൃത്യമായി മാർപ്പാപ്പയ്ക്ക് അറിയാമെന്ന രീതിയിൽ പ്രത്യുദ്ധരിച്ചു. എനിക്കറിയാം, അവരോട് അനുസരിക്കാൻ പറയുക, അനുസരിക്കാൻ പറയുക. എറണാകുളംകാർ കഴിഞ്ഞ വർഷങ്ങളിൽ ചൊല്ലിയിരുന്നതുപോലെ പരിശുദ്ധ കുർബാന അർപ്പിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോൾ പാപ്പ വീണ്ടും ആവർത്തിച്ചു, അവരോട് സിനഡിനെ അനുസരിക്കാൻ പറയുക. നിങ്ങൾ സീറോ മലബാർ രീതിയിലാണ് കുർബാന അർപ്പിക്കേണ്ടത്. വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ മാർപ്പാപ്പ പറഞ്ഞുള്ളൂ, പക്ഷേ വാക്കുകൾ വളരെ ശക്തമായിരുന്നു. വത്തിക്കാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കർദിനാൾ പരോളിനെ കണ്ട് പറയാനും പറഞ്ഞു. നാളെ ഞാൻ കർദിനാൾ പരോളിനെ കാണുന്നുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ എന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും എറണാകുളത്തെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളെ കുറിച്ചും പൗരസ്ത സഭകൾക്കായുള്ള കാര്യാലയത്തിലെ പ്രീഫെക്ട് കർദിനാൾ ലയനാർദ സാന്ദ്രിയും സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ഗല്ലാരവിയും കാര്യാലയത്തിലെ മറ്റു വ്യക്തികളുമായി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദീർഘമായി തന്നെ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായി. എറണാകുളത്ത് നിന്നുള്ള പല തരത്തിലുള്ള കത്തുകളും നിവേദനങ്ങളും റിപ്പോർട്ടുകളും വീഡിയോകളും മറ്റും പരിശുദ്ധ സിംഹാസനം പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുള്ളതായി അവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. അതിൻ്റെ ഒക്കെ വെളിച്ചത്തിലാണ് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പരിശുദ്ധ സിംഹാസനം നൽകിക്കൊണ്ടിരിക്കുന്നത്. 2022 നവംബർ 25 അഭിവന്യ കരിയർ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടപ്പോൾ എറണാകുളം അംഗമാരി അതിരൂപതയ്ക്ക് പൂർണ്ണമായും ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ പ്രത്യേകം അനുവാദം മാർപ്പാപ്പ നൽകി എന്ന തെറ്റായ ഒരു പ്രചാരണം മാർപ്പാപ്പയെയും പരിശുദ്ധ സിംഹാസനത്തെയും വേദനിപ്പിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയെ സന്ദർശിച്ചപ്പോൾ ചില ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചെങ്കിലും വിഷയം പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിലെ പ്രീഫെക്റ്റിനെ കണ്ട് സംസാരിക്കാൻ മാത്രമാണ് മാർപ്പാപ്പ പറഞ്ഞത്. കരിയർ പിതാവിന് മാർപ്പാപ്പയുമായി സ്വകാര്യ സന്ദർശനത്തിന് വഴിയൊരുക്കിയ ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറലിന് ഇക്കാര്യത്തെക്കുറിച്ച് മാർപ്പാപ്പ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ കത്ത് സുപ്പീരിയർ ജനറൽ എന്നെ കാണിക്കുകയുണ്ടായി. ഏകീകൃത കുർബാന അർപ്പണ രീതിയെക്കുറിച്ചുള്ള സിനഡ് തീരുമാനം എല്ലാവരും അനുസരിക്കണമെന്നാണ് മാർപ്പാപ്പ എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾ മാർപ്പാപ്പയോടൊപ്പമാണ്. മാർപ്പാപ്പ അർപ്പിക്കുന്നത് പോലെ ഞങ്ങളും ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിന്റെ വൈരുദ്ധ്യം പരിശുദ്ധ സിംഹാസനം സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ സീറോ മലബാർ കത്തോലിക്കരാണ്, നിങ്ങൾ ലത്തീൻ കത്തോലിക്കരല്ല. നിങ്ങൾ സീറോ മലബാർ കത്തോലിക്കരെങ്കിൽ സീറോ മലബാർ സിനഡ് അംഗീകരിച്ച രീതിയിലാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതെന്ന് അവർ തർപ്പിച്ച് ആവർത്തിക്കുകയുണ്ടായി. ഞങ്ങൾ മാർപ്പാപ്പയോടൊപ്പം എന്ന് പറയുകയും മാർപ്പാപ്പയും പരിശുദ്ധ സിംഹാസനവും വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ വൈരുദ്ധ്യം അവർ എന്നോട് പറയുകയുണ്ടായി. വൈദികരോട് തിരുപ്പട്ടത്തിന്റെ അവസരത്തിൽ എടുത്ത പ്രതിജ്ഞ ഓർക്കണമെന്നും പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രീഫെക്റ്റ് എന്നോട് ഓർമ്മപ്പെടുത്തുകയുണ്ടായി പറയാനായി. മാത്രമല്ല, തഫ്സീർ കാണുന്നത് പോലെ ആരാധനാക്രമത്തിൽ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഐക്യരൂപമുണ്ടാകും. അതേ സമയത്ത് സിനഡ് തീരുമാനിച്ചതുപോലെ രൂപതാധ്യക്ഷന് നൽകാവുന്ന ചില ഒഴിവുകൾ, ഡിസ്പെൻസേഷൻസ്, കാർമികന് ഉപയോഗിക്കാവുന്ന ഐച്ഛികങ്ങൾ, ഓപ്ഷൻസ് അവയൊക്കെ ഉണ്ടല്ലോ എന്ന കാര്യവും അവർ പരിശുദ്ധ ശാസ്ത്രത്തിൽ കാര്യാലയത്തിലുള്ളവർ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ആരാധനക്രമ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് സിനഡാണ്. അത് ജനാധിപത്യ രീതിയിലുള്ള തീരുമാനമല്ല എന്ന കാര്യം അവർ എന്നെ ഓർമ്മിപ്പിക്കുകയുണ്ടായി പറയാനും ആവശ്യപ്പെട്ടു.
എറണാകുളത്തെ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെടുത്തി ആരാധനാക്രമ കാര്യങ്ങൾ തെറ്റിദ്ധാരണാജനകവും വൈകാരികവുമായ രീതിയിൽ അവതരിപ്പിക്കുന്നത് ദുരുദ്ദേശപരമായി മാത്രമേ കാണാനാവൂ. ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പൗരസ്ത്യ സഭകൾക്കായുള്ള വത്തിക്കാൻ കാര്യമായി വ്യക്തമായ തീരുമാനം നൽകിയിട്ടുള്ളതാണ്. 2022 ജൂലൈ 30 എന്നെ എറണാകുളം അംഗമാരി അതിരൂപതയിൽ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചപ്പോൾ പരിശുദ്ധ കുർബാന അർപ്പണ രീതിയെക്കുറിച്ചുള്ള സിനഡ് തീരുമാനം നടപ്പിലാക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. 2022 സെപ്റ്റംബർ 20 കത്തിന്റെയും കൂടി വെളിച്ചത്തിലാണ് ഞാൻ സിനഡ് തീരുമാനം ഉടനടി നടപ്പിലാക്കണം എന്ന സർക്കുലർ എഴുതിയത്. പ്രത്യേക സാഹചര്യത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് മതബോധനത്തിന് വേണ്ടി, കാറ്റഗസിന് വേണ്ടി കുറച്ച് നാളത്തേക്ക് 1538 കാനോന പ്രകാരം ഒഴിവ് നൽകാമെന്നും എഴുതിയിരുന്നു. അങ്ങനെ ഒരു സർക്കുലർ എഴുതിയില്ലായിരുന്നെങ്കിൽ ഞാനും ചെയ്യുന്നത് അനുസരണക്കേടാകുമായിരുന്നു. സർക്കുലറിന്റെ ഇംഗ്ലീഷ് തർജ്ജമ ഞാൻ കൊടുത്തത് അവർ പഠിച്ചു. ഈ സർക്കുലർ അനുസരിച്ച് കുർബാന അർപ്പിക്കാൻ പരിശുദ്ധ സിംഹാസനം എറണാകുളത്തെ ഞാൻ ദൈവജനത്തോട് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആരാധനാക്രമ കാര്യങ്ങളിൽ അടക്കമുള്ള സഭാജീവിതത്തിലെ അച്ചടക്കത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഈ കാര്യാലയങ്ങളിലെ പ്രീഫെക്റ്റും മറ്റു വ്യക്തികളും പരിശുദ്ധ സിംഹാസനം സൂചിപ്പിക്കുകയുണ്ടായി. ഔദ്യോഗിക ഭാരവാഹികൾ എന്ന് പറയുന്ന ചിലരുടെ പ്രവർത്തനങ്ങളും ഔദ്യോഗികമെന്ന് പറയുന്ന ചില മാധ്യമ വാർത്തകളും മറ്റും സഭയുടെ അധികാരികൾക്കും ആചാരങ്ങൾക്കും വിശ്വാസത്തിനുമെതിരെ വിദ്വേഷവും വിരോധവും പകയും ഒക്കെ ഉളവാക്കുന്നതാണെന്ന് അവർ വിലയിരുത്തിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ അച്ചടക്ക നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത അവർ എന്നോട് ആവർത്തിച്ചു പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, സഭ ഇന്ന് വളരെ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാർപ്പാപ്പയോടും പരിശുദ്ധ സിംഹാസനത്തോടും സിനഡ് പിതാക്കന്മാരോടും എറണാകുളത്തെ സഭാ നേതൃത്വത്തോടും ദൈവജനത്തോടും ചേർന്ന് സഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂട്ടായ്മയിലും സ്നേഹത്തിലും വർദ്ധിക്കാൻ ഏവരും ശ്രമിക്കണമെന്നും സഹകരിക്കണമെന്നും വിനീതമായി വീണ്ടും ഞാൻ ആഹ്വാനം ചെയ്യുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. പരിശുദ്ധ സിംഹാസനം ആവശ്യപ്പെട്ടതുപോലെ സഭയിലെ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹൃതമാകുന്നതിനും ഐക്യം ഊട്ടിയുറപ്പിക്കപ്പെടുന്നതിനും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജപമാല മാസത്തിന്റെ സമാപന ദിവസമായ ഒക്ടോബർ 31 പ്രത്യേകം ആരാധനയും ജപമാലയും ഈ നിയോഗത്തിൽ അർപ്പിക്കാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ജപമാല രാജ്ഞിയുടെ മധ്യസ്ഥി ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കൃപ നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു.